നമസ്കാരം. ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളുമൊക്കെ നമുക്കറിയാം. നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്, നമ്മൾ പലതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല കഥകളും ഉപകഥകളും അതിനൊപ്പം തന്നെ കെട്ടുകഥകളുമൊക്കെ നാം ധാരാളം കേട്ടിട്ടുമുണ്ട്. പക്ഷേ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു കഥ പുതിയതായി കേൾക്കുകയാണ് കേട്ടോ. മാവേലി എന്ന ഒരു രാജാവ്, ശരിക്കും മഹാബലിയല്ല കേരളം ഭരിച്ചിരുന്നത്, ഈ മഹാബലിയും വാമനനും തമ്മിലുള്ള നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിലെ കഥയൊക്കെ ശരിയാണ്. പക്ഷേ മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ട് എന്നതിന് ചരിത്ര രേഖകളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചരിത്രകാരന്മാർ അതൊക്കെയാണ് പറയുന്നത്. കൊച്ചി ഭരിച്ചിരുന്ന, കൊച്ചി പ്രദേശം ഭരിച്ചിരുന്ന ഒരു സാധാരണ നാടുവാഴിയായിരുന്നു മാവേലി. മാവേലി തമ്പുരാൻ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചി പ്രദേശത്തൊക്കെ വലിയ വികസനവും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ കള്ളവുമില്ല ചതിയുമില്ല, അങ്ങനെയുള്ള നല്ല ഒരു ഭരണാധികാരിയായിരുന്നു മാവേലി എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഇതിപ്പോൾ പുതിയൊരു ചരിത്രം ഒരാൾ രേഖപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്. പറയുന്നത് വേറെ ആരുമല്ല, വലിയ ചരിത്രവും വലിയ പാണ്ഡിത്യവും ഒക്കെ തലയിലേറ്റി നടക്കുന്ന ഒരു ഉസ്താദാണ്. അദ്ദേഹം പറയുന്നത് കണ്ണൂർ ഭരിച്ചിരുന്ന മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അത് ഈ മുഹമ്മദ് അലി ലോപിച്ചാണ് മമ്മൂലി മാവേലി ഒക്കെ ആയത് എന്നൊക്കെയാണ് ഈ ഉസ്താദ് പറയുന്നത്. എന്തായാലും പുതിയ ചരിത്രമല്ലേ, നമുക്കൊന്ന് രേഖപ്പെടുത്തി വയ്ക്കാം. എവിടെയെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊക്കെ എടുത്തു വെച്ച് നമുക്ക് പൊടി തട്ടി ഒന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യാം. മുഹമ്മദ് അലി എന്ന ഒരു ഭരണാധികാരി കേരളം ഭരിച്ചിരുന്നു അല്ലെങ്കിൽ കണ്ണൂർ ഭരിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് എന്തായാലും പുതിയ അറിവാണ്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ ഉസ്താദ് പറയുന്നത് കേട്ടപ്പോൾ, ഓണക്കാലമായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ഇതിനു മുൻപും വന്നതാണ്, സമൂഹ മാധ്യമങ്ങളൊക്കെ വന്ന ഒരു പ്രസംഗമായിരിക്കും ഇത്. കൃത്യമായി തന്നെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്, ഓണക്കാലമായതുകൊണ്ടാണ് ഇതിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്നത്. പണ്ട് ശബരിമല തീർത്ഥാടന കാലത്ത് ശബരിമലയിലെ അയ്യപ്പൻ, അത് അയ്യോബ് നബിയായിട്ടും കൂടെയുള്ള സുഹൃത്ത് വാവർ സ്വാമിയെ വാവര് നബിയായിട്ടുമൊക്കെ ചിത്രീകരിച്ച് അയ്യോബ് നബിയും വാവര് നബിയും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചൊക്കെ ഒരു ഉസ്താദ് പ്രസംഗിച്ചത് ഓർക്കുന്നു. എന്തൊക്കെയായാലും ഈ ഉസ്താദ് പറയുന്ന ചരിത്ര രേഖകൾ, ചരിത്ര വസ്തുതകൾ നമുക്കൊന്ന് കേട്ടിട്ട് മടങ്ങി വരാം. ഭരണാധികാരം കണ്ണൂരിന്റെ ഭരണാധികാരം, താനെയുടെ ഭരണാധികാരം മുഹമ്മദ് അലി റളിയല്ലാഹുവിൻ വന്നുപെട്ടു. ആ ഭരണം വളരെ സത്യസന്ധമായ നിലക്ക് അദ്ദേഹം ഭരണം നടത്തിയതായി കാണാം. ഈ മുഹമ്മദ് അലിയാണ് മാവേലിയായി തീർന്നത്. എങ്ങനെ മുഹമ്മദ് അലി എങ്ങനെ മാവേലിയായത്? ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അപ്പൊ ഈ വി കെ പടിയിൽ തന്നെ മുഹമ്മദ് അലി എന്ന് പേരിട്ട ആളുകൾ എങ്ങനെ വിളിക്കുന്നത്? മുഹമ്മദ് അലി, മുഹമ്മദ് അലി, മുഹമ്മദ് അലി, അങ്ങനെയാ പേര്. മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും, അലി എന്ന് അലിയാർ തങ്ങളുടെ രണ്ടുപേരും കൂടി ബഗലബക്ക് പോലെ മുറക്കബാക്കിയിരിക്കുക. മുഹമ്മദ് അലി രണ്ടാളുടെ പേരാണ്. ഇത് നമ്മുടെ രാജ്യത്ത് എത്ര ശൈലിയിലാ വിളിക്കുന്നത്? മുഹമ്മദ് അലി, അത് മോമാലി, മയമാലി, മമ്മാലി, മഹമ്മദാലി, പല ശൈലിയിലല്ലേ വിളിക്കുന്നത്. മുഹമ്മദ് അലി എന്ന് വിളിക്കല് അറബികൾക്ക് മാത്രമേ സാധിക്കൂ, മലയാളി അങ്ങനെ ഉപദരിച്ച് വിളിക്കാറില്ല. മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ വിളിക്കില്ല. പിന്നെ ഹിന്ദുക്കളുടെ കാര്യം പറയണ്ടോ? അവര് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ മുഹമ്മദ് അലി എന്നുള്ള ഒരാൾ വരുന്നത്. അവർക്ക് മുഹമ്മദ് അലി എന്നൊന്നും പറയാൻ കിട്ടൂല. അവരും മോമാലി എന്ന് വിളിച്ചു, ചിലവര് മാമോലി എന്ന് വിളിച്ചു. ആ മുഹമ്മദ് അലി മാമോലി, മാമേലി, മാവേലി ആയി തീർന്നു. അങ്ങനെയാണ് മാവേലി ഉണ്ടായത്. യഥാർത്ഥത്തിലുള്ള മാവേലി കണ്ണൂർ ഭരിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ, പേര് കേട്ടാൽ തർദിയത്തെ ചൊല്ലേണ്ട മുഹമ്മദ് അലിയാണ് എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുക. ഈ ചരിത്രം കേട്ടാൽ സത്യം പറഞ്ഞാൽ ചിരിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ ചിരിക്കുന്നില്ല. കാരണം ചരിത്ര വസ്തുതയാണല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നത്. എന്തായാലും മലയാളികൾ ഈ ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ചും ചരിത്രകാരന്മാരൊക്കെ ഈ ഒരു കാര്യത്തിൽ ഒന്ന് ഗവേഷണം നടത്തുന്നത് നന്നായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ എം ജി ശശിഭൂഷൺ സാറ്, അതുപോലെയുള്ള വിഖ്യാതരായ ചരിത്ര പണ്ഡിതന്മാരുണ്ട്. അതുപോലെ അവരൊക്കെ ഈ ഒരു ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത്, ഈ മുഹമ്മദ് അലി ലോപിച്ചാണോ മാവേലി ആയത്, ഈ മാവേലി എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാൾ കണ്ണൂർ ഭരിച്ചിരുന്നോ, അത് അള്ളാഹുവിൻ്റെ പ്രജയായ അദ്ദേഹം അത് ഭരിച്ചിരുന്നോ എന്നൊന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. ചരിത്രകാരന്മാർ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഒരു ട്രോൾ സ്വഭാവത്തിലാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് എന്നുള്ളത് വാസ്തവം. ഉസ്താദിന് കൂടുതൽ ചരിത്ര വസ്തുതകൾ അറിയാമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നോളൂ. തീർച്ചയായും എല്ലാം കേൾക്കാം, എല്ലാം തലയാട്ടി അംഗീകരിക്കാം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും ചരിത്രത്തെ വളച്ചൊടിക്കുന്നത്, അതിപ്പോൾ ഈ പറഞ്ഞത് തമാശ ആയിട്ട് നമുക്ക് കാണാമെങ്കിൽ പോലും
ഇവിടെ എല്ലാ ചരിത്രങ്ങളെയും വളച്ചൊടിച്ച ഒരു ചരിത്രമുണ്ട് അതാണ് സത്യം ഈ മുഗൾ ഭരണകാലത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ തന്നെ എല്ലാം വളച്ചൊടിക്കപ്പെട്ടതാണ് എന്ന് പുതിയ ചരിത്രകാരന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു അതിനെ തെളിവുകൾ സഹിതം കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഭരണചരിത്രവും ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രവും ചരിത്ര പശ്ചാത്തലങ്ങളും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലായി വരുന്നു എന്തായാലും ചരിത്രകാരന്മാർ ഒന്ന് അന്വേഷിച്ചുള്ളൂ മാവേലി എങ്ങനെ ഉണ്ടായി മുഹമ്മദ് അലി ലോപിച്ചാണോ മാവേലി ഉണ്ടായത് നേരത്തെ പറഞ്ഞതുപോലെ അയ്യോബ് നബിയാണോ പിന്നീട് ഭഗവാൻ ശ്രീധർമ്മ ശാസ്താവിന്റെ അവതാര പുരുഷനായ ശ്രീ അയ്യപ്പനായി മാറിയത് എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം കാര്യങ്ങൾ പറയട്ടെ കാര്യങ്ങൾ നടക്കട്ടെ പുതിയ ചരിത്രങ്ങൾ വന്നുകൊള്ളട്ടെ സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചുകൊള്ളൂ എന്തായാലും എന്തായാലും കൊള്ളാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയും അറിയാമെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാമല്ലോ അറിയാൻ വയ്യാത്തവരെ കാര്യങ്ങൾ ബോധിപ്പിക്കണമല്ലോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ എന്തായാലും പുതിയ ചരിത്ര രേഖകൾ ഇനിയും കിട്ടുകയാണെങ്കിൽ പ്രേക്ഷകരെ അറിയിക്കാം ഏതായാലും കൊള്ളാം ഈ ചരിത്രം അല്ലേ നന്നായി ഇങ്ങനെ തന്നെ വേണം ചരിത്രത്തെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും നാണവും മാനവും ഇല്ല എന്ന് ധരിച്ചു പോകുന്നു ഒന്നും അറിയാതെ ഇതൊക്കെ വിശ്വസിക്കാനും ഇതൊക്കെ കേൾക്കാനും പോയിരിക്കുന്നവർ അവർക്കും കാര്യങ്ങൾ അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരവും ലോകപരിചയവും ഒക്കെയുള്ള ആളുകളായിരിക്കില്ലേ ഇതൊക്കെ കേൾക്കുന്നത് അവരും ഇതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുകയും ഈ പറയുന്നത് തൊള്ളതൊടാതെ വിഴുങ്ങുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോഴാണ് ഒരു ചെറിയ ദുഃഖം നമുക്ക് അനുഭവപ്പെടുന്നത് ഇത്തരത്തിലുള്ള വെറും കപടമായ സംസാരങ്ങളും ഒരു തരത്തിലും ചേരാത്ത കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പടച്ചു വിടുന്നത് ഇവർക്കൊക്കെ ഈ ബുദ്ധി വേണ്ട രീതിയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ രാജ്യത്തിന് എത്ര ഗുണകരമായേനെ നല്ല രീതിയിൽ ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എത്ര നന്നായേനെ എന്ന് തോന്നിപ്പോവുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ വെബ് ഡെസ്ക് 10 മൈനസ്